മഹിളാ കോൺഗ്രസ് വന്നപ്പോൾ പൊട്ടിത്തെറി, കെ എസ് യു വന്നപ്പോൾ പൊട്ടിത്തെറി, യൂത്ത് കോൺഗ്രസിൽ നേരത്തെ പൊട്ടിത്തെറി, മൂത്ത കോൺഗ്രസിൽ അതിനേക്കാൾ മുമ്പേ പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ മൊത്തം പൊട്ടിത്തെറി പാർട്ടിയായി മാറിയിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണിത്. കെ എസ് യു പൊട്ടിത്തെറിച്ച് കോൺഗ്രസിൻ്റെ വലിയ പോരാളി വി ടി ബലറാമും കെ ജയന്തുമൊക്കെ ആ കെ എസ് യുവിൻ്റെ ചുമതല തന്നെ ഉപേക്ഷിച്ച് ഓടി ഒളിച്ചിരിക്കുകയാണ് എന്നാണ് കേട്ടത്. അപ്പോൾ കംപ്ലീറ്റ് പൊട്ടിത്തെറിയാണ്. മഹിളാ കോൺഗ്രസിലെ പൊട്ടിത്തെറി പല തലങ്ങളിലാണ്. ഇപ്പോൾ ജബി മേത്തറിനെ വീണ്ടും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയാക്കിയതിനെതിരെ കേരളത്തിലെ എം പിമാർ തന്നെ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. കാരണം എം പിമാർക്ക് ഇരട്ട ചുമതല എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. അങ്ങനെയെങ്കിൽ തങ്ങൾക്കൊക്കെയും സ്ഥാനം വേണമെന്നുള്ള വാദം അവർ ഉന്നയിക്കുകയാണ്. അവരിൽ പലരും പാർട്ടിയുടെ പല ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് എം പി ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് പറ്റില്ല, അങ്ങനെ ഇരട്ട ചുമതല ജബി മേത്തർക്ക് മാത്രം എന്തവകാശം എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നു. മഹിളാ കോൺഗ്രസിൽ ലിപ്സ്റ്റിക് ഇട്ടവർക്ക് മാത്രമേ ഭാരവാഹിത്വം കിട്ടുകയുള്ളൂ, അവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള ആക്ഷേപം വേറൊരു വശത്ത്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് അത്തരമൊരു ആരോപണവുമായി പരസ്യമായി രംഗത്തെത്തിയത്. അതിനവർ തെളിവുകളും നിരത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൽ നേരത്തെ തന്നെ ഷാബി കള്ളനാണെന്നും ഷാബിക്ക് ഷോ മാത്രമേ ഉള്ളൂ എന്നും ആരോപണം ഉന്നയിച്ച് ഡോക്ടർ സരിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ രംഗത്തെത്തിയിരുന്നു. എല്ലാ സംസ്ഥാന കമ്മിറ്റിയിലും ഷാബി പറമ്പലിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ പുനഃസംഘടനയില്ലാത്തതിൻ്റെ വലിയ പരാതി എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിക്കകത്താണെങ്കിൽ പുനഃസംഘടന നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം, ഭാരവാഹികളെ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം. സുധാകരൻ കെ പി സി സി നേതൃയോഗത്തിൽ തൊഴുകൈകളോടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്ന സ്ഥിതിവിശേഷം വരെ എത്തി. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ കോൺഗ്രസിന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഇവരെന്തുണ്ടാക്കുകയാണാവും. ഇപ്പോൾ കെ എസ് യുവിൻ്റെ ഭാരവാഹി പട്ടിക വന്നപ്പോൾ വിവാഹം കഴിച്ച് സുഖമായി കുടുംബജീവിതം നയിക്കുന്നവർ വരെ ആ ഭാരവാഹി പട്ടികയിലുണ്ട് എന്നാണ്. യാതൊരുവിധ കെ എസ് യുവിൻ്റെ പ്രവർത്തന പാരമ്പര്യത്തിൽ സീനിയോറിറ്റിയും അവകാശപ്പെടാനില്ലാത്ത ആളുകൾ അതിനകത്തുണ്ട് എന്നാണ്. കെ എസ് യുവിന് വേണ്ടി സമരങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയും പോലീസിൻ്റെ തല്ലുകൊണ്ട് ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ കാലുമടക്കി അടിച്ചിട്ടാണ് ഈ പറയുന്ന സ്വന്തക്കാരെ അതിനകത്തും തിരികെ കയറ്റി വച്ചിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമായിരുന്നു. ബലരാമും കെ ജയന്തും കെ എസ് യുവിൻ്റെ ചുമതല വഹിച്ചിരുന്ന കെ പി സി സി ഭാരവാഹികളാണ്. അവർ അവരുടെ സ്ഥാനമൊഴിഞ്ഞു. അതിൻ്റെ കാരണം അവരൊക്കെ നൽകിയ പട്ടികയെ കെ സി വേണുഗോപാൽ സാറങ്ങ് വെട്ടി. കെ സി വേണുഗോപാൽ സാറങ്ങ് നിറഞ്ഞാടുകയാണ്, ഒരു സംശയവുമില്ല. അണ്ണനങ്ങ് മൊത്തം പിടിമുറുക്കുകയാണ്. മഹിളാ കോൺഗ്രസ് എങ്കിൽ മഹിളാ കോൺഗ്രസ്, കെ എസ് യു എങ്കിൽ കെ എസ് യു, പാർട്ടി എങ്കിൽ പാർട്ടി, എല്ലായിടത്തും അണ്ണൻ അങ്ങ് പിടിമുറുക്കി പാർട്ടിയെ മുഴുവൻ തൻ്റെ കയ്യിലാക്കുകയാണ് കേരളത്തിൽ വന്ന്. കാരണം ഇനി അവിടെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല, കഴിഞ്ഞു. ഈ പാർട്ടിയെ നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിച്ചു. ഇനി കേരളത്തിലെങ്ങാനും വന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിലും ആകാം എന്നുള്ള മോഹത്തിലായിരിക്കും ആശാൻ ഈ കളിയൊക്കെ കളിക്കുന്നത്, ഈ ലിപ്സ്റ്റിക് പ്രേമമൊക്കെ ഉണ്ടാകുന്നത്.